ഭാഗമായ സൗത്ത് പല്ലാർ തെക്കൻ കുറ്റൂർ റോഡിൽ വാലില്ല പുഴയ്ക്ക് കുറുകെ സ്ഥാപിച്ച അറോട്ടി പാലം കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിൽ. സൗത്ത് പല്ലാറിലേക്കുള്ള ഏക വഴിയാണ് ഈ പാലം കടന്നുകൊണ്ട് വരുന്ന ഈ റോഡ്. അതുകൊണ്ട് ഈ പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് 1980 ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ആയപ്പള്ളി കുഞ്ഞാപ്പാജി എന്ന ആളാണ് ഈ പാലത്തിൻ്റെ വർക്ക് അന്ന് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, അതിന് ശേഷം പിന്നെ 2 പ്രാവശ്യം മെയിൻ്റനൻസ് വർക്ക് നടത്തി, അത്രേ ഈ പാലത്തിന് ചെയ്തിട്ടുള്ളൂ. പിന്നെ 2 പ്രളയം വന്ന സമയത്തെല്ലാം ഈ പാലം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം മുകൾ ഭാഗവും അടിഭാഗവും തകർന്ന നിലയിലാണ്. ഏത് നിമിഷവും വീഴും എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ പാലം നിൽക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ ഈ കാര്യത്തിൽ ഇടപെട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം 40 വർഷം മുൻപ് സൗത്ത് പല്ലാറിലെ ആയപ്പള്ളി കുഞ്ഞാപ്പ ഹാജിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇവിടത്തെ ആദ്യ പാലമാണ്. ഇതിനുശേഷമാണ് റോഡ് നിർമ്മാണം സജീവമാകുന്നത്. 3 ഭാഗം ജലാശയത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തുകാരുടെ പ്രധാന പാതയാണിത്. നിത്യവും ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. തിരുത്തി, വാവൂർകുന്ന്, സൗത്ത് പല്ലാർ തുടങ്ങിയ പ്രദേശത്തുകാർക്ക് തിരൂർ ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയാണിത്. 40 വർഷങ്ങൾ മുമ്പ് 1980 എന്നുള്ളത് സത്യമാണ്. ഈ ഒരു പാലം പണിതിന് ശേഷം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലും പല പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ പല പാലങ്ങൾ നിർമ്മിക്കുകയും ആ പാലങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതും ആ പാലങ്ങൾ പുനർനിർമ്മിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞ് പുനർനിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ 40 വർഷമായിട്ടും ഈ ഒരു പാലത്തിന് ഇപ്പോഴാണ് ബലക്ഷയം സംഭവിക്കുന്നത്. ഇപ്പോഴും ബലക്ഷയം സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ 2 പ്രളയങ്ങൾ അതിജീവിച്ച ഒരു പാലാണത്. കാരണം ഈ രൂക്ഷമായ പ്രളയം കഴിഞ്ഞ 2 പ്രളയത്തിലും ഈ നാട് 1 മാസത്തോളം ഒറ്റപ്പെട്ട് കിടക്കായിരുന്നു. കാരണം റോഡിൻ്റെ മുകളിലൂടെയായിരുന്നു വെള്ളം ഒഴിച്ചു പോയിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ വന്ന ബലക്ഷയാണ് ഇപ്പോൾ ഇതിനെ മെയിനായിട്ട് കാണിക്കുന്നത്. വാർഡ് മെമ്പർ സൂർപ്പിൽ ബാവഹാജി പാലത്തിന്റെ അപകടാവസ്ഥ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുധർമ്മ, ഓവർസിയർ ഷീബ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു റിപ്പോർട്ട് തയ്യാറാക്കി നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിള ന്യൂസ്, തിരുനാവായ.